ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗീതു ഫാഷൻ ഷാപ്പ്. ഇന്ന് നമ്മൾ ഇതുപോലെ ഒരു വാൾ സ്റ്റാൻഡാണ് ചെയ്യാൻ പോകുന്നത്. എളുപ്പത്തിൽ ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും. ഇത് എങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം. അതിനുള്ള സാധനങ്ങളും നോക്കാം. ഇതുപോലെ ഒരു കാർഡ്ബോർഡ്, പിന്നെ ഇതുപോലെ ഒരു ബെല്ല്, വലിയ സൈസ് എടുത്തേക്കണം. പിന്നെ ഗോൾഡൻ തുണി, ഇതുപോലെ ലേസ് ഡെക്കറേഷൻ ചെയ്യാം, ഇതുപോലെ സീക്വൻസ്, ഇത് ഈ കോവി തൂക്കിയിടാനുള്ള റിങ്, കട്ടർ, പാന, കത്രി, ഇത് ഗം. ഇനി എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടും. ആദ്യം നമുക്ക് ഈ ബെല്ലിൽ ഈ പകുതി വരെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പകുതി ബെല്ല് അതേപോലെ ഇവിടെ ഈ സൈഡും കൂടെ വരച്ചിട്ട് പകുതി ബെല്ല് ഇങ്ങനെ നമുക്ക് ഈ കട്ടർ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. ആദ്യം ഫസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യുക, പകുതി ബെല്ല് കട്ട് ചെയ്ത് എടുത്തിട്ട് പിന്നെ ഒരു റൗണ്ട് കാർഡ്ബോർഡിൽ ഇത്രയ്ക്കും വലിയ റൗണ്ട് ഒരു പീസ് വരച്ച് ഇതും കട്ട് ചെയ്ത് എടുക്കുക. കട്ട് ചെയ്തിട്ട് ഈ റൗണ്ട് പീസിനെ നമുക്ക് ഈ ഗോൾഡൻ തുണി വന്ന് അതിൻ്റെ പുറത്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു റൗണ്ട് കട്ട് ചെയ്ത് അതിൻ്റെ പകുതി നമുക്ക് മതി. ഈ പകുതിയിൽ ഈ ഗോൾഡൻ തുണി നമുക്ക് ഇനി ഒട്ടിച്ചു കൊടുക്കാം. പശ കൊടുത്തിട്ട് ഗോൾഡൻ തുണി നമുക്ക് രണ്ട് സൈഡും ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഈ ഹാഫ് റൗണ്ടിൽ ഇങ്ങനെ രണ്ട് സൈഡും ഗോൾഡൻ തുണി ഒട്ടി കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്ക് ഇത് രണ്ടായിട്ട് മുറിച്ചതിൽ ഒരു പീസേ ആവശ്യമുള്ളൂ. ഈ ഒരു പീസും പിന്നെ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഈ ഷേപ്പ് ഇങ്ങനെ ഒരു വരച്ച് ഒരു കാർഡ്ബോർഡ് നമുക്ക് എടുക്കണം. ഈ ഷേപ്പിൽ ഇങ്ങനെ ഈ ഷേപ്പ് വെച്ച് ഇത് നമുക്ക് കട്ട് ചെയ്ത് ഇതിൻ്റെ പുറത്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ ഇത് ഒരു പീസ് വെട്ടിയതിനെ ഇതിൻ്റെ കൂടെ വെച്ച് നമ്മളിങ്ങനെ ഈ സൈഡിൽ ഒട്ടിച്ചു കൊടുത്തു. ഇനി ഇതിനെ ഈ റൗണ്ടിൽ ഈ ഭാഗത്ത് സ്ട്രെയിറ്റ് ഭാഗത്ത് ഇങ്ങനെ വയ്ക്കാം. ഇങ്ങനെ വെച്ച് കറക്റ്റ് സെൻറ്റർ നോക്കി വെച്ചിട്ട് ഇതിനെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഭാഗം താഴ്ഭാഗമാണ്. പശ തടഞ്ഞിട്ട് പശ കൊടുത്തിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത്. ഈ സ്റ്റാൻഡ് പോലെ ഇങ്ങനെ നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ പുറത്ത് നമുക്ക് ഈ ലേസൊക്കെ പിടിപ്പിച്ചു കൊടുക്കാം. ഇതുപോലെ ഡെക്കറേഷൻ ലേസ് വന്നിട്ട് നമുക്ക് ഇതിലിങ്ങനെ തൂക്കാം. ഇതിൽ നമുക്ക് ഈ നൂലിൽ ഇതുപോലെ സീക്വൻസ് നമുക്ക് വെട്ടി ഇത് ഇതിൻ്റെ അളവിൽ ഈ ലേസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൽ ഇതുപോലെ കോവിമുത്ത് ഉണ്ടാവും. അതിൽ ഈ റിങ്ങിട്ട് കോവി മുത്തിൽ റിങ്ങിട്ടിട്ട് ഇങ്ങനെ ഇതിൻ്റെ കൂടെ ഈ നൂലിൽ ഇങ്ങനെ നമുക്ക് ഇപ്പം നമുക്ക് എത്ര നീളം വേണമോ അത്ര നീളത്തിലും ഇത് കോവി നമുക്ക് റിങ്ങിലിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ലേസിൽ ഈ കോവി സീക്വൻസ് നമ്മൾ റിങ് കൊടുത്ത് ഇതിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക്
ഈ റൗണ്ടിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ഗമ്മ ഒട്ടിട്ട് ഈ അറ്റത്തിൽ നിന്ന് ഈ അറ്റം വരെ ഇങ്ങനെ ഇപ്പോൾ നമുക്ക് നല്ലൊരു സ്റ്റാൻഡ്, വാൾ സ്റ്റാൻഡ് റെഡിയായി, അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിൽ നമുക്ക് ബാക്ക് സൈഡ് ഈ ഡബിൾ സൈഡ് സെല്ലോടേപ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ഇതിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇവിടെ ആയിട്ട് ഒട്ടിച്ച് കൊടുത്താൽ നമുക്ക് രണ്ട് സൈഡും ഡബിൾ സൈഡ് സെല്ലോടേപ്പ് വാങ്ങി ഒട്ടിച്ച് കൊടുക്കാം. ഇത് ഡബിൾ സൈഡ് സെല്ലോടേപ്പ് ആണ്, ഇപ്പുറത്തും ഇപ്പുറത്തും ഒട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സൈഡ് ഇതിനെ ഇതിൽ ഒട്ടിച്ചിട്ട് ഒന്ന് താഴ്ഭാഗത്തും ഒട്ടിക്കാം. ഇനി നമുക്ക് വാലിൽ ഒട്ടുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെമ്മറിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ അടിപൊളിയായിട്ട് ഒരു സ്റ്റാൻഡ്, നമുക്ക് വാൾ സ്റ്റാൻഡ് റെഡിയായിട്ടുണ്ട്. എളുപ്പത്തിൽ ചെയ്യാം, നല്ല രസമായിരിക്കും. ഇനി നമുക്ക് ഇത് ചെവറിൽ ഒട്ടിയിട്ട് നോക്കാം. ഇതിനെ നമ്മൾ ഇത് ഒരു സൈഡ് ഒട്ടിച്ചിട്ടുണ്ട്, മറ്റേ സൈഡിലുള്ളത് ഇളക്കിയിട്ട് നമുക്ക് ചെമ്മറിൽ ഇതുപോലെ ഇത് നമുക്ക് വാളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് ഇതിൻ്റെ പുറത്ത് ഫ്ലവർ വൈസ് ഒക്കെ വെക്കാം. നല്ലൊരു സ്റ്റാൻഡാണ്, സ്റ്റാൻഡ് പോലെ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഇതുപോലെ ഇനി നല്ലൊരു ക്രാഫ്റ്റുമായിട്ട് ഞാൻ നിങ്ങളെ വീണ്ടും കാണാം.